നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കുട്ടിക്കളിൽ ഇപ്പോൾ ഒരു വനിതയുടെ മൃതദേഹവും കൂടി കണ്ടെടുത്തിരിക്കുന്നു അങ്ങനെ ആകെ മൊത്തം എട്ട് മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മഴയും കുട്ടികളിൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട് പക്ഷേ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും മരിച്ചവരുടെ എണ്ണമൊക്കെ തിട്ടപ്പെടുത്താനും ഒക്കെ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ഓരോരോ കാര്യങ്ങളിൽ ഉരുൾപൊട്ടൽ നാശം വിതച്ച കോട്ടയം കുട്ടികളിൽ ഇന്ന് രാവിലെ ഒരു കുഞ്ഞിൻ്റെ ഉൾപ്പെടെ നാല് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ ാണ് ഈ വനിതയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് ഇന്നലെ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചിരുന്നു ഇതോടെ ഇവിടെ മരിച്ചവരുടെ എണ്ണം ആകെക്കൂടി ഏഴും എട്ടുമൊക്കെയായി ഇനി കണ്ടെത്താനുള്ള ആറ് പേർക്കായി തിരച്ചിൽ തുടരുകയാണ് അതിൽ വനിത മാറ്റി നിർത്തിയാൽ ബാക്കി അഞ്ച് പേരുടെ മൃതദേഹങ്ങൾ ഇനി കണ്ടുപിടിക്കേണ്ടതായുണ്ട് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ ഒന്നര മണിക്കൂറിലേറെയായി കാണാതവരുടെ മൃതദേഹങ്ങൾക്കായി ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏന്തയാളിൽ പിക്കപ്പ് ഓടിക്കുന്ന ശാലത്ത് ഓലിക്കൽ എന്നയാളുടെ മൃതദേഹവും ഇന്ന് കണ്ടെത്തിരുന്നു എറണാകുളം എറണാകുളം കോട്ടയം അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ നാൽപ്പത് പേരടങ്ങുന്ന സംഘമാണ് കുട്ടിക്കലിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് അറിയുന്നത് മണ്ണിനടിയിൽപ്പെട്ട് പലരുടെയും ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇവരെ ഒക്കെ തേടിപ്പിടിച്ച് കണ്ടുപിടിക്കണം അതും ഇന്ന് തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതും വളരെയധികം ശക്തമായ മഴയും കാറ്റും ഒക്കെ ഇപ്പോഴും കുട്ടിക്കലിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇടുക്കി കൊക്കയാറിലും എട്ട് പേർക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട് കൊക്കയാറിൽ രക്ഷാപ്രവർത്തനത്തിന് രണ്ട് ഹെലികോപ്റ്ററുകൾ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ മഴ തുടരുകയാണ് നഗരത്തിൽ ഇടവിട്ട മഴകളുമുണ്ട് വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ ആശ്വാസമാണ് കോഴിക്കോട് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് താമരശ്ശേരി ചുരുത്തലെ ഗതാഗത തടസ്സം പരിഹരിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൽ അറിയുന്നത് കോട്ടയത്ത് മഴ കുറഞ്ഞതിനെ തുടർന്ന് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു സംസ്ഥാനത്തിന് ആയിരക്കണക്കിന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ആലപ്പുഴയിൽ പന്ത്രണ്ടും പത്തനംതിട്ടയിൽ പതിനഞ്ചും കോട്ടയത്ത് മുപ്പത്തിമൂന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മണിമലയിൽ വെള്ളം ഉയരുന്നുണ്ട് ഒട്ടേറെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു മണിമലയാർ കരകവിഞ്ഞ് പത്തനംതിട്ട കോട്ടാങ്ങലിൽ എഴുപത് വീടുകളിൽ വെള്ളം കയറി മല്ലപ്പള്ളി ടൗണിൽ നടക്കം സ്ഥിതി ഗുരുതരമാണ് ഒട്ടേറെ വീടുകൾ വെള്ളത്തിനടിയിലുമായി അച്ഛൻകോവിലാറിലും പമ്പയാറ്റിലും വെള്ളം താഴ്ന്നില്ല വീയപുരത്തും വെള്ളക്കെട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ കുട്ടികളിൽ പുലർച്ചെയും മഴയുമുണ്ട് ആലപ്പുഴയിൽ രാത്രിയിലും ഇടവിട്ട് ശക്തമായ മഴയാണ് ചെങ്ങന്നൂരിലെ മുളക്കുഴ ഇടനാട് മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്നു നഗരത്തിൽ ഇടവിട്ട മഴകൾ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നാൽ പോലും കേരളം മഴയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കും എന്നുള്ളതാണ് പല ജില്ലകളിലായി ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നു പറഞ്ഞാൽ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ആശ്വാസം കേരളത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇനി ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ പോലും ഇപ്പോൾ മരണപ്പെട്ടവരും അവരുടെയൊക്കെ മൃതദേഹങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് തെരച്ചിൽ അതിശക്തമായി തന്നെ തുടരുകയാണ് പല കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതൊക്കെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയാൻ സാധിക്കുന്നത്